Glad to see you children again. In last class we study about different events related with the human reproduction. Which is the first one? That is the gametogenesis. The first one is gametogenesis. And what is gametogenesis? It is the genesis. It is the production of gametes. It is the production of gametes. And gametes are two types, you know. Male gamete and female gamete. Male gamete and female gamete. Male gamete is the production of sperm, and male gamete is the sperm, and its production is called spermatogenesis. And female gamete is ovum, and its production is called oogenesis. And we know in human that the it is a sexual reproduction present, and both sexes are separate, that the sperm is produced in male as well as ovum is produced in female. Then that is we can now discuss about you know the gametes are produced in male as well as in female separately, and the gametes are produced in specific organs, the principal sex organs, that testis, and in female it is produced from the ovary. ഇന്നലെ നിങ്ങൾ നമ്മുടെ മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം പാർട്സ് ഒക്കെ വരച്ചു വന്നിട്ടുണ്ടാവും അല്ലേ, നോട്ടിൽ വരയ്ക്കണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ആ വരച്ച പടത്തിലെ കുറേ ഭാഗങ്ങളൊക്കെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആ ഭാഗങ്ങളൊക്കെ ഒന്ന് ഫെമിലിയറൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിനെ വെച്ചിട്ട് ആ ഓർഗൻസിന് ഒന്ന് പരിചയപ്പെടാം. അപ്പൊ ഒരു ഓവർവ്യൂ ആണ് നമ്മളിവിടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് നോക്കണേ. റീപ്രൊഡക്റ്റീവ് ഓർഗൻസിന്റെ ഓവർവ്യൂ പറയുമ്പോൾ ഇറ്റ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ടു സെക്ഷൻസ്. ഏതൊക്കെയാ? പ്രൈമറി സെക്സ് ഓർഗൻസ് ആൻഡ് സെക്കൻഡറി സെക്സ് ഓർഗൻസ്. പ്രൈമറി സെക്സ് ഓർഗൻ, വാട്ട് ഇറ്റ് മീൻ ബൈ ദാറ്റ്? ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻ്റ് ഓർഗൻ ഫ്രം വിച്ച് ദ ഗാമിറ്റ്സ് പ്രൊഡ്യൂസ്. കാരണം ഗ്യാമിറ്റ്സ് ഇല്ലെങ്കിൽ അടുത്ത ജനറേഷൻ ഉണ്ടാവില്ല. അപ്പൊ ഗ്യാമിറ്റ് ഏറ്റവും മസ്റ്റ് ആയിട്ടുള്ള സംഭവമാണ്. അപ്പൊ ആ ഗ്യാമിറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഓർഗനെ എന്ത് പറയും? പ്രൈമറി സെക്സ് ഓർഗൻ എന്ന് പറയും. പ്രൈമറി സെക്സ് ഓർഗൻ ഇൻ മെയിൽ ഇറ്റ് ഈസ് ദ ടെസ്റ്റിസ് ആൻഡ് ഇൻ ഫീമെയിൽ ഇറ്റ് ഈസ് ദ ഓവറി. ഓക്കെ, വളരെ ഈസിയാണ്. എന്നാൽ സെക്കൻഡറി സെക്സ് ഓർഗൻസ്, ദേ ആർ സപ്ലിമെന്ററി ഓർഗൻസ്. ഇതില്ലെങ്കിലും അടുത്ത ജനറേഷനിലേക്ക് ജനറേഷനെ ഉണ്ടാക്കാനായിട്ടുള്ള ടെക്നോളജീസ് ഒക്കെ ഇന്ന് ഇപ്പോൾ ഡെവലപ്ഡ് ആണ്. പ്രൈമറി സെക്സ് ഓർഗനിൽ നിന്ന് ആണെങ്കിലേ സ്പേമും ഓവും ഉണ്ടാവുള്ളൂ. അപ്പം ഇത് വളരെ മസ്റ്റാണ്. എന്നാൽ ഇതുമായി അസോസിയേറ്റ് ചെയ്തിട്ടുള്ള വേറെ കുറച്ച് ഓർഗൻസിനെയാണ് എന്ത് പറയുക, സെക്കൻഡറി സെക്സ് ഓർഗൻസ് എന്ന് പറയുക. ആൻഡ് ദേ ആർ വി ക്യാൻ ഡിവൈഡ് ഇൻ ടു ത്രീ സെക്ഷൻസ്. അസസറി ഡക്ട്സ്, ഡക്റ്റുകൾ, കുറച്ച് കുഴലുകൾ ഉണ്ട്. പിന്നെ വേറെ ഒന്ന് കുറച്ച് ഗ്ലാൻഡ്സ് ആണ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് എക്സ്റ്റേണൽ ജെനിറ്റാലിയ. നമുക്കറിയാം മിക്ക ഭാഗങ്ങളും നമ്മുടെ ശരീരത്തിന്റെ അകത്താണ് കാണുക, എന്നാൽ പുറത്തേക്ക് കാണുന്ന റീപ്രൊഡക്റ്റീവ് പാർട്സിനെയാണ് എന്ത് പറയുക, എക്സ്റ്റേണൽ ജെനിറ്റാലിയ എന്ന് പറയും. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ഒരു ടേബിൾ നിങ്ങൾ വരച്ചു വെക്കണം നോട്ടില്, ഈ ഇതേ ഒരു മാതൃകയിൽ. എന്നിട്ട് ഇവിടെയൊക്കെ ഇവിടെ നമുക്ക് കുറേ അഡീഷൻസ് കൊടുക്കാനുണ്ട്. വിച്ച് ആർ ദ അസസറി ഡക്സ് ഇൻ മെയിൽ, വിച്ച് ആർ ദ അസസറി ഡക്സ് ഇൻ ഫീമെയിൽ. ഇതിനെ ഒരു കോളം ഇങ്ങനെ നമ്മളിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് രണ്ടായി തിരിക്കുക. അതിന് മെയിൽ സെക്ഷൻ എഴുതാനും ഫീമെയിൽ സെക്ഷൻ എഴുതാനും. അതുപോലെ തന്നെ ഗ്ലാൻഡ്സ് പ്രസൻറ്റ് ഇൻ മെയിൽ ഈസ് ഡിഫറെൻറ്റ് ഫ്രം ഗ്ലാൻഡ്സ് പ്രസൻറ്റ് ഇൻ ഫീമെയിൽ. ദാറ്റ് വൈസ് ദ എക്സ്റ്റേണൽ ജെനിറ്റാലിയ ഡിഫറെൻറ്റ് ഇൻ മെയിൽ ആസ് വെൽ ആസ് ഇൻ ഫീമെയിൽ. അപ്പൊ അത് ഡിഫറെന്റ് ആയിട്ട് ഈ ടേബിൾ കൺസ്ട്രക്ഷൻ പൂർത്തിയാക്കണം. നമുക്ക് വേറെ ഒരു സ്ലൈഡിലും കൂടി നോക്കാം. ഹിയർ വി ക്യാൻ സീ ദ സെക്കൻഡറി സെക്സ് ഓർഗൻസ് ഇൻ മെയിൽ. മെയിലിന്റെ മാത്രം എഴുതിക്കുക. അപ്പോൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ നിങ്ങൾ വരച്ച് വെച്ച ഡയഗ്രത്തിൽ ഈ ടേംസ് ഒക്കെ ഫെമിലിയറൈസ് ചെയ്യുക. നിങ്ങളുടെ ആ ടേംസിനെ നമ്മൾ ഈ ഹെഡിങ്ങിലേക്ക് കൊണ്ടുവരിക. അതായത് വിച്ച് ആർ ദ ഡക്സ് പ്രസന്റ് ഇൻ മെയിൽ. കുറച്ച് ഡക്റ്റുകൾ ഉണ്ട് പറഞ്ഞു. ഡക്റ്റുകൾക്ക് പേരുകളുണ്ട്. ഏതൊക്കെയാ പേരുകൾ? സെമിനിഫെറസ് ട്യൂബ്യൂൾസ്, റെറ്റേ ടെസ്റ്റിസ്, വാസ എഫറൻഷ്യ,
epididymis, vas deferens, ejaculatory duct, urethra, and the final an opening ana, that is urethral meatus. ഇതെല്ലാം ഡക്റ്റുമായി ബന്ധപ്പെട്ടതാണ്. എന്തിനാണ് ഈ ഡക്റ്റ്? സ്പേം പ്രൊഡ്യൂസ് ചെയ്ത സൈറ്റിൽ നിന്ന് ആ സ്പേം കടന്നു വരുന്ന വഴികളെയാണ് ഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ദെൻ വാട്ട് ഈസ് ഗ്ലാൻസ്? ഗ്ലാൻസ് സെമിനൽ വെസിക്കിൾസ്, ഒരു പെയർ ഓഫ് ഗ്ലാൻഡ് ആണേ. നമ്മുടെ ടെക്സ്റ്റിലെ പടത്തിൽ കാണാം, സെമിനൽ വെസിക്കിൾ. പിന്നെ അടുത്തതാരാ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്, പിന്നെ അടുത്തതാരാ ബൾബോ യൂറിത്രൽ ഗ്ലാൻഡ്. അപ്പൊ മൂന്ന് ഗ്ലാൻഡുകൾ നമ്മൾ ആ ഡയഗ്രത്തിലുണ്ട്. അതിനെ ഒന്നുകൂടി പഠിച്ചിട്ട് ഇവിടെ എഴുതാം. ആൻഡ് എക്സ്റ്റേണൽ ജെനിറ്റാലിയ, മെയിലിൽ എക്സ്റ്റേണൽ ജെനിറ്റാലിയ എക്സ്റ്റേണൽ പോർഷൻ ആയിട്ട് കാണുന്ന ഭാഗം പെനിസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പോർഷൻ. ആ പെനിസിൻ്റെ ഒരു ടിപ്പ് റീജിയനിൽ ഒരു ഫോൾഡ് ഓഫ് സ്കിൻ കാണും, അതിന് പറയുന്ന പേരാണ് ഫോർ സ്കിൻ. അപ്പോൾ പെനിസ് ആൻഡ് ഫോർ സ്കിൻ ആർ ദ പാർട്സ് റിലേറ്റഡ് വിത്ത് എക്സ്റ്റേണൽ ജെനിറ്റാലിയ. ദീസ് പാർട്സ് ആർ ദ സെക്കൻഡറി സെക്സ് ഓർഗൻ. മെയിൽ സെക്സ് ഓർഗൻ ടെസ്റ്റിസ് ഉണ്ട്, ദാറ്റ് ഈസ് ഓൾസോ പ്രസൻറ്റ് ഔട്ട്സൈഡ് ദ അബ്ഡോമിനൽ കാവിറ്റി. അപ്പോൾ അതും എക്സ്റ്റേണൽ ജെനിറ്റൽ പാർട്ടാണ്, പക്ഷേ സെക്കൻഡറി സെക്സ് ഓർഗനിൻ്റെ ഉള്ളിൽ വരുന്ന എക്സ്റ്റേണൽ ജെനിറ്റാലിയയിൽ നമ്മൾ എഴുതുമ്പോൾ പെനിസും ഫോർ സ്കിന്നും നമുക്ക് എഴുതാവുന്നതാണ്. ആൻഡ് ദെൻ വാട്ട് ഈസ് പ്രസൻറ്റ് ഇൻ ഫീമെയിൽ? ഇൻ ഫീമെയിൽ സെക്കൻഡറി സെക്സ് ഓർഗൻസ് അഗെയിൻ ഡിവൈഡ് ഇൻ ടു ത്രീ സെക്ഷൻ. ഏതൊക്കെയാണ്? ഡക്ട്സ് ഉണ്ട്, കുറച്ച് കുഴലുകളുണ്ട്, ആൻഡ് അസോസിയേറ്റിംഗ് ഗ്ലാൻസ് പ്രസൻറ്റ്, ദെൻ എക്സ്റ്റേണൽ ജെനിറ്റാലിയ ഓൾസോ പ്രസൻറ്റ്. അപ്പോൾ വിച്ച് ആർ ദ ഡക്ട്സ്? ഡക്ട്സ് എന്താണ്? ഫെലോപ്പിയൻ ട്യൂബ്, അണ്ഡവാഹിനി കുഴലുകൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഫെലോപ്പിയൻ ട്യൂബ്, കാരണം നമുക്കറിയാം ഓവറിയാണ് ഓവം പ്രൊഡ്യൂസ് ചെയ്യുന്നത്, പക്ഷെ ആ ഓവം കടന്നു വരാനുള്ള വഴിയാണ് ഫെലോപ്പിയൻ ട്യൂബ് എന്ന് പറയുന്നത്. ഇപ്പൊ ഫെലോപ്പിയൻ ട്യൂബ് കഴിഞ്ഞാൽ പിന്നെയുള്ള സെക്ഷൻ ഏതാ? യൂട്ടറസ്, ഗർഭപാത്രം എന്ന് പറയാം. യൂട്ടറസ്, ദെൻ സെർവിക്സ് ആണ് പിന്നത്തെ പോർഷൻ. പക്ഷെ ഡക്റ്റ് ആയിട്ട് എഴുതുമ്പോൾ സെർവിക്സിന്റെ ഉള്ളിലുള്ള കനാൽ, അപ്പൊ സെർവിക്കൽ കനാൽ. പിന്നെ അത് ഓപ്പൺ ചെയ്യുന്നത് ശരീരത്തിന് പുറത്തേക്ക് തുറക്കുന്ന ഒരു പോർഷനാണ്, ദാറ്റ് ഈസ് കോൾഡ് വെജൈന. ഇതൊരു ട്യൂബിലേക്ക് പോർഷനാണ്. ഇനി നമുക്ക് ഗ്ലാൻസിനെ പരിചയപ്പെടുമ്പോൾ, ഗ്ലാൻസ് ഈ റിപ്രൊഡക്റ്റീവ് ഓർഗൻ, അതായത് ഈ പറഞ്ഞ ഡക്റ്റുകളുമായി അസോസിയേറ്റ് ചെയ്ത് കാണുന്ന ഗ്ലാൻഡിന്റെ പേര് ബൾബോ യൂറിത്രൽ ഗ്ലാൻഡ് എന്നാണ്. ദാറ്റ് പ്രൊഡ്യൂസ് സർട്ടൻ സെക്രീഷൻസ്. അതിന് പുറമേ സെക്കൻഡറി ഓർഗനായി നമുക്ക് കണക്കാക്കാവുന്ന റീപ്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്ന ഭാഗമാണ് മെമ്മറി ഗ്ലാൻസ്. ദറ്റ് ഈസ് എ പെക്യൂലിയർ ഫീച്ചർ ഓഫ് ഫീമെയിൽസ്, മെമ്മറി ഗ്ലാൻസ്. ദെൻ എക്സ്റ്റേണൽ ജെനിറ്റാലി, വിച്ച് ആർ ദ പാർട്സ് പ്രസൻറ്റ് ഔട്ട്സൈഡ് ദ ബോഡി റിലേറ്റഡ് വിത്ത് ജെനിറ്റൽ സ്ട്രക്ചർ. അതിന് പറയുന്ന കുറച്ച് ടേംസ് ഉണ്ട്, ഈ ടേംസ് ഒക്കെ നന്നായി പരിചയപ്പെടണം. മോൺസ് പ്യൂബിസ്, പുറത്ത് ശരീരത്തിന് പുറത്ത് കാണുന്ന ഒരു ഫ്ലഷി ലോബ് ലൈക്ക് സ്ട്രക്ചറാണ്, കുഷൻ ലൈക്ക് സ്ട്രക്ചറാണ്, ദാറ്റ് മോൺസ് പ്യൂബിസ്. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ദാറ്റ് ദ വെജൈന ഈസ് ദ ഓപ്പണിംഗ് ടു ഔട്ട്സൈഡ്. അപ്പൊ ആ വെജൈനേനെ ഒരു ഓപ്പണിംഗ് ആണ്, അത് വെജൈന ട്യൂബ് ലൈക്ക് ദാറ്റ് ഈസ് ഓപ്പൺസ് ടു ഔട്ട്. അപ്പൊ വെജൈനേനെ കവർ ചെയ്തിട്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോർഷനാണ് വെജൈന, അപ്പൊ അതിനെ കവർ ചെയ്തിട്ട് കുറച്ച് ഫ്ലഷി ലോബിലേക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ട്. ആ സ്ട്രക്ചറാണ് ലേബിയ മേജോറ ആൻഡ് ലേബിയ മൈനോറ. വെജൈനയുടെ തൊട്ട് ചേർന്ന് കാണുന്ന ഒരു ഫോൾഡ് ഓഫ് സ്കിന്നാണ് ലേബിയ മൈനോറ. അതിനെ കവർ ചെയ്തിട്ട് പുറത്തും അതിൻ്റെ പുറത്തായിട്ട് കാണുന്ന കുറച്ചും കൂടി ഫ്ലഷി ആയിട്ടുള്ള ഒരു ലോബിലേക്ക് സ്കിന്നാണ് ലേബിയ മേജോറ. പിന്നെ ഈ ഒരു സ്ട്രക്ചറിന്റെ തൊട്ട് മുകളിലായിട്ട് കാണുന്ന ഒരു ഭാഗമാണ് മോൺസ് പ്യൂബിസ്. ദെൻ ഹൈമൻ, ഹൈമൻ ഈസ് എ മെമ്പറേൻ, അത് വെജൈനേനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു മെമ്പറേൻ ആണ് ഹൈമൻ. ദെൻ വാട്ട് ഈസ് ക്ലിറ്റോറിസ്? ലേബിയ മൈനോറ, അതിൻ്റെ ആ ലേബിയ മൈനോറയുടെ ടിപ്പ് റീജിയൻ ഈസ് നോൺ ആസ് ക്ലിറ്റോറിസ്. അപ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ നമുക്ക് ഇത്തിരി വേണമെങ്കിൽ നമുക്ക് അടുത്ത ഒരു ക്ലാസ്സിൽ നോക്കാം.
അപ്പൊ നൗ വി ഡിസ്കസ് അബൌട്ട് പ്രൈമറി ആൻഡ് സെക്കൻഡറി സെക്സ് ഓർഗൻസ് ഇൻ മെയിൽ ആൻഡ് ഫീമെയിൽ. ഇപ്പൊ പ്രൈമറി സെക്സ് ഓർഗൻ ഇൻ മെയിൽ ടെസ്റ്റിസ് ആൻഡ് പ്രൈമറി സെക്സ് ഓർഗൻ ഇൻ ഫീമെയിൽ ഓവറി. പക്ഷേ ഇവിടെ കുറേ കാര്യങ്ങൾ ബ്ലാങ്ക് ആണ്, നമുക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഇവിടെ ബ്ലാങ്ക് ആണ്. അപ്പോൾ ഇത്രയും സെക്ഷനെ നിങ്ങൾ വീണ്ടും രണ്ടായി ഡിവൈഡ് ചെയ്തിട്ട് മെയിലിൻ്റെ അസസറി ഡക്റ്റും ഫീമെയിലിൻ്റെ അസസറി ഡക്റ്റും ഇപ്പുറത്ത് അതിൻ്റെ കോളം ഒരു എ ഫോർ ഷീറ്റ് പേപ്പർ എടുത്ത് അങ്ങനെ നിങ്ങളത് ഫിൽ ചെയ്ത് എഴുതിയാൽ കുറച്ചുകൂടി കാര്യമായിട്ട് നിങ്ങൾക്കത് ഒറ്റ ഗ്ലാൻസിൽ നമുക്ക് ഒരു സിംഗിൾ ഗ്ലാൻസിൽ അത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഇതൊരു വർക്കായിട്ടും കൂടി കണക്കാക്കാം. അപ്പോൾ അടുത്ത സെക്ഷനിൽ നമുക്ക് കുറച്ചുകൂടി ഡീപ്പായിട്ട് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിനെ കുറച്ചുകൂടി നന്നായി മനസ്സിലാക്കാൻ പഠിക്കാം. ഓക്കെ, താങ്ക് യു ചിൽഡ്രൻ.